നമ്മുടെ ബെല്ലമുള്ള ബെല്ലമുള്ളുടെ വിശേഷം, ബെല്ലമുള്ളുടെ എല്ലാ റോട്ട് വീലറിൻ്റെ വിശേഷം പറയാണ്. ഇനി നമ്മൾ ക്രോസ് ചെയ്യിക്കാൻ കൊണ്ടുപോകുമ്പം, മേറ്റ് ചെയ്യിക്കാൻ കൊണ്ടുപോകുമ്പം ഇവർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആയിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഡോഗ് മരിച്ചു പോകുന്നതാണ് പറയുന്നത്. ഇവിടെ അടുത്ത് അങ്ങനെ സംഭവിച്ചു മിനിങ്ങാന്ന്. നമ്മളതുകൊണ്ട് ഇതുങ്ങളെ മേറ്റ് ചെയ്യിക്കാൻ പോകുമ്പോൾ മെയിൽ ഡോഗുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യിക്കണം, എന്നിട്ട് വേണം മേറ്റ് ചെയ്യിക്കാൻ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും, അവർക്ക് ഭയങ്കര ടെൻഷനും പേടിയും. കാരണം കഴുത്തിൽ നമ്മൾ വള്ളിയിട്ട് വലിക്കുമ്പോൾ മുറുകും. ഇവർക്ക് ഒരു പ്രാവശ്യം അങ്ങനെ മുറുകിയിട്ടുണ്ട്, പിന്നെ മേറ്റ് ചെയ്യിച്ചില്ല. മുറുകിയിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നാണ് അവർ പറയുന്നത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മരിച്ചു പോകണം, ലോക്കായി കിടക്കുമ്പോൾ ചിലപ്പോൾ മരിച്ചു പോകും. അതുകൊണ്ട് ഫീമെയിൽ ഡോഗ്സ് ഉള്ളവർ അങ്ങനെ ശ്രദ്ധിക്കണം. മേറ്റ് ചെയ്യിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒന്നെങ്കിൽ രാവിലെ വൈകുന്നേരമൊക്കെ കൊണ്ടാവുള്ളൂ, തണുപ്പുള്ള അന്തരീക്ഷത്തിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. മെയിലിനെ കണ്ട് ഇവർ കടിക്ക് വന്നാൽ മതി, അവർക്ക് തമ്മിൽ സ്നേഹം ഇഷ്ടമൊക്കെ ആയി കഴിഞ്ഞാലാണ് മേറ്റ് ചെയ്ത് കിട്ടും. ഈ നാടൻ ഡോഗുകൾ കാണാൻ കുറേ ദിവസം പുറകെ നടക്കുന്നത്, അതുപോലെ ഇവരെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടെ നിർത്തണം. അങ്ങനെയുള്ളവർ മേറ്റ് ചെയ്യിക്കാണ്ട് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, അത് ആ സിസ്റ്റം നോക്കണം. അതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ക്രോസിങ്. അതായത് അതിനും മെയിൽ ഡോഗ് വേണം കേട്ടോ. മെയിൽ ഡോഗിനെ കൊണ്ടുവന്ന് ഇവിടെ അടുത്ത് നിർത്തി അത് എടുത്തിട്ട് ബീജം എടുത്തിട്ടാണ് സിറിഞ്ച് പോലെയൊരു സാധനം ഉപയോഗിച്ച് മേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രോസ് ചെയ്യിക്കുന്നത്. അന്നേരം 50% എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ പറയുന്നത് 100% ഉണ്ടെന്നാണ്. ഇവിള അതുപോലെ ചെയ്തേക്കുവാണ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പരീക്ഷണമാണ്. അല്ലാതെ മേറ്റ് ചെയ്യിക്കാൻ മെയിൽ ഡോഗിൻ്റെ കൂടെ വിട്ട് മേറ്റ് ചെയ്യിക്കാനും ബുദ്ധിമുട്ടായി. ഇവൾക്ക് ചിലപ്പോൾ അങ്ങനെ അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇവളതുപോലെ കാട്ടായി കിടക്കണമെന്ന് കാണിക്കണം, സമ്മതിക്കത്തില്ല, ഭയങ്കര പേടിയാണ്. അതാണ് ഇങ്ങനത്തെ ഡോഗുകളുടെ പ്രത്യേകത. ഈ ഹൈബ്രിഡുകൾ അല്ലെങ്കിൽ മെയിൽ ഡോഗ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ വിട്ടിരുന്നാൽ മതി. അതെല്ലാവരും ഉള്ളവരും, മെയിൽ ഡോഗും ഫീമെയിൽ ഡോഗും ഉള്ളവരും അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് അറിവ് എൻ്റെ അറിവിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത്, അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.